Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. Adaraniyaraya suhurtukale. Allahu subhanahu wa ta'ala. Avante ishtajanangalil namme ellam ulpeduthi. സന്തോഷമുള്ള ജീവിതവും സംതൃപ്തിയുള്ള മരണവും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ നെടും തൂണുകളിൽ പ്രധാനിയായിരുന്നല്ലോ മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കായ ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആൻ വചനങ്ങളിൽ നിന്നും കർമ്മശാസ്ത്ര വിഷയങ്ങൾ വേർതിരിച്ചെടുത്ത് പാലിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്നത് പോലെ ഫിഖ്ഹിയായ മസലകൾ ക്രോഡീകരിച്ച് ക്രമപ്പെടുത്തുകയും അധ്യായങ്ങളും ഉപാധ്യായങ്ങളുമാക്കി ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാരഥനാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ബുദ്ധിയിലും വിജ്ഞാനത്തിലും അദ്ദേഹത്തെ വെല്ലുന്ന ഒരാളും തന്നെ ആ കാലഘട്ടത്തിലും ശേഷവും ലോകത്തുണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു 56 പ്രാവശ്യം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും 35 വർഷം തുടർച്ചയായി അദ്ദേഹം നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നിസ്കാരത്തിലെ ഒരു റക്അത്തിൽ തന്നെ പരിശുദ്ധ ഖത്തം പൂർണ്ണമായി ഓതിത്തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അപൂർവമായ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഹജ്ജിന് പോയ സമയത്ത് പരിശുദ്ധ കഅബ ശരീഫിന്റെ ഉള്ളിൽ കടക്കാൻ അവസരം ലഭിക്കുകയും കഅബ ശരീഫിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവേ, അർഹമായ രൂപത്തിൽ നിന്നെ അറിയാനും അതനുസരിച്ച് നിനക്ക് ആരാധകൾ അർപ്പിക്കാനും എനിക്ക് കഴിഞ്ഞില്ല എന്ന കാര്യം ഞാൻ കുറ്റബോധത്തോടുകൂടി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. ജീവിതകാലം മുഴുവൻ വിജ്ഞാനത്തിലും ഇബാദത്തിലും കഴിഞ്ഞുകൂടിയ മഹാന്റെ വിനയം എന്തുമാത്രം അത്ഭുതകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞതെന്ന് നിങ്ങൾ നോക്കൂ. لقد زان البلاد ومن عليها إمام المسلمين أبو حنيفة بأحكام وآثار وفقه كآيات الزبور على الصحيفة فما بالمشرقين له نظير ولا بالمغربين ولا بكوفة فرحمة ربنا أبدا عليه മദൽ അയ്യാമി മാ ഖുറിഅത്ത് സഹീഫ. ആ കാലഘട്ടത്തിൽ മശ്രിഖ് മഗ്രിബുകൾക്കിടയിൽ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളെപ്പോലെ ബുദ്ധിയിലും വിജ്ഞാനത്തിലും ഉയർന്ന ഒരാളും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ത്യാഗോചനമായ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പരപ്പ് വളരെയധികമാണ്. റാഫിദിയാക്കൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു വിഭാഗം ആളുകൾ മഹാരഥന്മാരെ കുറ്റം പറഞ്ഞു ആക്ഷേപിച്ചു നടക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ ഖലീഫത്തുർ റാഷിദ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അബൂ ഹനീഫ തങ്ങളുടെ അടുക്കൽ വരികയാണ്. അക്രമികളായ ആ കൂട്ടം അവരുടെ അഭിപ്രായത്തോട് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ അഭിപ്രായം യോജിച്ചില്ല എങ്കിൽ അബൂ ഹനീഫ തങ്ങളെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. ആ സമയത്ത് തന്റെ ഇഹ്തിഖാദിനും വിശ്വാസത്തിനും എതിരാവാത്ത രൂപത്തിലും അവർക്ക് തൃപ്തമാകുന്ന രൂപത്തിനും ഒരു മറുപടി പറയാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചോദിച്ചു, അബൂ ഹനീഫ തങ്ങളോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലാണ് മുസ്ലിം ലോകത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടത്,
അതുകൊണ്ട് അദ്ദേഹം ജൂതന്മാരുമായി കൂട്ടുകൂടി അദ്ദേഹം ഒരു ജൂതനാണ് എന്ന് താങ്കൾ സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു തആലാഹു അല്പനേരം ചിന്തിച്ചു, എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വാദം ഞാൻ അംഗീകരിക്കാം, അതിനു മുമ്പ് ഒരു മറുപടി നിങ്ങളിൽ നിന്നും എനിക്ക് തന്നെ നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പെൺകുട്ടികളുണ്ട് എന്ന് വെക്കുക. ആ പെൺകുട്ടികളെ നിങ്ങൾ വളരെയധികം ഓമനിച്ചു വളർത്തി വലുതാക്കി എന്ന് ധരിക്കുക. അങ്ങനെ ആ രണ്ട് പെൺകുട്ടികളെ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതന്മാർക്ക്, യഹൂദികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുമോ? നിങ്ങൾ താല്പര്യപ്പെടുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞങ്ങളുടെ മക്കളെ ഒരിക്കലും ഞങ്ങൾ ജൂതന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ല, അത്രയും ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് ജൂതന്മാർ. ആ സമയത്ത് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആലാഹു തിരിച്ചു ചോദിക്കുകയാണ്, മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അവിടുത്തെ രണ്ടു പെൺമക്കളെ ഉസ്മാൻ ഉഫാൻ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ഉസ്മാൻ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചുകൊണ്ട് ആശീർവദിക്കുകയും ബദറിൽ പങ്കെടുക്കാത്തത് കൊണ്ടുപോലും ബദരികൾക്കുള്ള സർവമഹത്വങ്ങളും നൽകി ആദരിക്കുകയും ചെയ്ത മഹാനായ ഉസ്മാൻ ഉഫാൻ, അദ്ദേഹം ജൂതനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് നബി തങ്ങൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടു പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുത്തത് ജൂതനാണ് എന്നും സമ്മതിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ റാഫിലിയാക്കൾ അക്രമികൾ ഉത്തരം മുട്ടിപ്പോയി എന്നാണ് ചരിത്രം. ഇതുപോലെ നിരവധി ചരിത്രങ്ങൾ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അദ്ദേഹത്തെ ഭരണാധികാരികൾ അവരുടെ സങ്കുചിതമായ വലയങ്ങളിൽ ഒതുക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കാനുമൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് നടന്ന നിരവധി സംഭവങ്ങൾ രോമാഞ്ചജനകമാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇൽമിലും ബുദ്ധിയിലും മറ്റെല്ലാ ശേഷികളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.